Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. As-salatu wa salam ala Sayyidil Mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, നമ്മളെ പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഹുറൂഫുൽ അത്ഫിലെ ഏതാനും ചില ഹർഫുകൾക്കുള്ള അർത്ഥങ്ങൾ എന്താണെന്നും പ്രത്യേകത എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാ ബാക്കി കൂടി പറയാനുണ്ട്, അതിലേക്ക് പ്രവേശിക്കുകയാണ്. നൽകൂ ലാക്കിൻ അല്ലെങ്കിൽ അടുപ്പിക്കൂ എന്നർത്ഥം വെക്കാം. അപ്പൊ ലാക്കിനെ നീ അടുപ്പിക്കൂ, നഫിയൻ നഫിയോട് അടുപ്പിക്കാൻ. വല എലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മാബഴത് അടുക്കലാണ് മാക്ബലോട്. പറഞ്ഞു വന്നത് ലാക്കിന് മുമ്പ് നഫി ഉണ്ടാവട്ടെ എന്നർത്ഥം. അപ്പോൾ വൗലി നീ അടുപ്പിക്കോ, ലാക്കിൻ ലാക്കിനെ, നഫിയൻ നഫിയോട് അടുപ്പിക്കോ. ലാക്കിൻ ഒന്നാം മഫൂല്, നഫിയൻ രണ്ടാം മഫൂല്. ഔ നഹിയൻ അല്ലെങ്കിൽ നഹിയോട്. അപ്പോൾ ലാക്കിൻ എന്നത് ആത്തിഫായിട്ട് വരുമ്പോൾ മുമ്പ് നഫിയോ നഹിയോ ഉണ്ടാവേണ്ടതാണെന്ന് അർത്ഥം. വല നിദാൻ ഔ അംറൻ ഔ ഇസ്ബാത്തൻ തല. വല ലാ എന്ന ആത്തിഫിൻ്റെ അർഫ ലാ ഉണ്ട്, ലായാവുന്നത് തല, അത് അടുത്ത് വരുന്നതാണ് നിദാൻ. നിദാഇനോടോ ഔ അംറൻ അല്ലെങ്കിൽ അംറിനോടോ ഔ ഇസ്ബാത്തിന് അല്ലെങ്കിൽ മുസ്ബത്തിനോടോ. അപ്പോൾ ഈ ലാ എന്നത് ഈദുകൾക്ക് ശേഷമാണ് വരിക എന്നർത്ഥം. ലാക്കിൻ്റെ നഫിക്കും നിഹയ്ക്ക് ശേഷം വരുന്നു, ലാ എന്നത് നിദക്കോ അംറിനോ മുസ്ബത്തിന് ശേഷം വരുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് ആത്തിഫായിട്ട് ഉപയോഗിക്കുക പറഞ്ഞത്. അപ്പോൾ രണ്ട് ഹർഫിൻ്റെ പ്രത്യേകതയായി. അപ്പോൾ അവല് ഇനി നൽകൂ അല്ലെങ്കിൽ അടുപ്പിക്കോ. ലാക്കിന ആത്തിഫ ആത്തിഫിൻ്റെ ഹർഫായ ലാക്കിന്നിക്ക് ലാക്കിന്നെ ലാക്കിന്നിനെ അടുപ്പിക്കൂ നഫിയൻ നഫിയോട്. പിന്നെ ഔ നഹിൻ അല്ലെങ്കിൽ നഹിയോട്. വല അൽ ആത്തിഫത്തി ആത്തിഫിൻ്റെ ലായാവുന്നത് നിദാൻ നിദയോടോ ഔ അംബ്രൻ അല്ലെങ്കിൽ അംബ്രനോടോ ഔ ഇസ്ബാത്തിന് അല്ലെങ്കിൽ ഇസ്ബാത്തിനോടോ തല അടുത്ത് വരുന്നതാണ്. ഈ ലാ എന്ന മുത്താൻ്റെ ഖബറാണ് തല. അതിൻ്റെ മഫ്ഫൂലാ നിദാൻ ഔ അംറൻ ഔ ഇസ്ബാത്ത് എന്ന് പറഞ്ഞത് ഖബർ ലാസ്റ്റാണ്, മഫ്ഫൂല് മുമ്പേ പറഞ്ഞു പോയിക്കാണ്. ആശയം മനസ്സിലാക്കുക. പോയാണി അന്ന ലാ, ലാ എന്നത് ആദ്യം നഹിൻ്റെ ഇത് പറയാം, ഔലി ലാക്കിൻ നഫിയൻ ഔ നഹിയൻ. യാണി അന്ന ലാക്കിൻ, ലാക്കിൻ എന്നത് ഇന്നമായ ഉഴത്തഫ് ബിഹ, ലാക്കിൻ കൂടെ അത്തഫ് ചെയ്യപ്പെടുക. ബാഴദഹുമാ, അത് നഹിക്കും നഫിക്കും ശേഷമാവുന്നു. നഹിയോ നഫിയോ ഉപയോഗിച്ച ശേഷമാണ് ലാക്കിന് പ്രയോഗിക്കേണ്ടത് ആത്തിഫായിട്ട് നടത്താം. ഫഹിയ, ഈ ലാക്കിൻ എന്നത് ലേ തഖ്രീരി ഹുക്മി മത്ലുബിഹ, മുമ്പുള്ളതിൻ്റെ ഹുക്മിനെ ഉറപ്പിക്കാനും. വ ഇസ്ബാത്തു നഖീലിഹി ലിതാലിഹ, മുമ്പത്തെ നിയമത്തിന് നേർ വിപരീതം ശേഷത്തിന് നൽകാനുമാവുന്നു. രണ്ട് വാല് ലാക്കിന് എനിക്ക്, ഒന്ന് ലാക്കിന് മുമ്പ് പറഞ്ഞ നിയമം അത് സമർത്ഥിക്കലാണ്, രണ്ട് ശേഷം പറഞ്ഞതിലേക്ക് മുൻ പറഞ്ഞതിൻ്റെ നഖീലിയ ഹുക്മ് നൽകാൻ വേണ്ടിയിട്ടാവുന്നു. ശ്രദ്ധിക്കുക ഒരു ഉദാഹരണം. മാ മറർത്തു റജലിൻ സ്വാലിഹിൻ ലാക്കിൻ ത്വാലിഹിൻ, മാ മറർത്തു ഞാൻ നടന്നില്ല ബി റജലിൻ സ്വാലിഹിൻ, ഒരു നല്ല മനുഷ്യൻ്റെ കൂടെയല്ല പുരുഷൻ്റെ കൂടെയല്ല ഞാൻ നടന്നത്. ലാക്കിൻ എങ്കിലും ത്വാലിഹിൻ, ഒരു റൗഡിയായ ഒരു ഫാസിഖായ ആളെ കൂടെയാണ് ഞാൻ നടന്നത്. ഇപ്പം മാ മറർത്തു നടന്നില്ലാന്നാ, ആരുടെ കൂടെ നടന്നില്ല, ഒരു നല്ല മനുഷ്യൻ്റെ ഒപ്പം നടന്നില്ലാന്നാ. ആ വിഷയം സമർത്ഥിക്കാണ് ലാക്കിൻ. അതേപ്രകാരം ലാക്കിന് ശേഷം ത്വാലിഹി കൊടുത്താൽ ഞാൻ നടന്നത് ത്വാലിഹിൻ്റെ കൂടെയാണ് അഥവാ ഫാസിഖൻ്റെ കൂടെയാണ്, ദുർനടപ്പുകാരൻ്റെ കൂടെയാണെന്ന ആശയം. അപ്പോൾ ലാക്കിനോണ്ട് ലാക്കിൻ്റെ മുമ്പത്തെ ഹുക്മ് ഉറപ്പിക്കലുമായി അവിടെ നടന്നില്ല എന്നാണ്, ശേഷം നടന്നു എന്നാണ്. അപ്പോൾ ശേഷം ഹുക്മ് മാറി, ഈ മാറ്റം അതാണ് ഇസ്ബാത്ത് നഖീലിഹിൻ. മുമ്പത്തെ ഹുക്മ് നടന്നില്ല എന്നാണ്, നഖീൽ നടന്നു എന്നാണ്. ആരുടെ കൂടെ നടന്നു, ത്വാലിഹിൻ്റെ കൂടെ നടന്നു. ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ലാക്കിന് കൊടുക്കൽ. മനസ്സിലാക്കുമല്ലോ. അപ്പോൾ നഫിക്ക് ശേഷം ഇത് നഫിൻ്റെ വിധാല മാമറുത്തു. ഇനി നഹിൻ്റെ ഉദാഹരണം. വലാ തദരിബ്
സയ്യിദൻ ലാക്കിൻ അമ്രൻ, നീ അടിക്കരുത് സയ്യിദിനെ, എങ്കിലും അമ്രൻ അമ്രൻ നീ അടിച്ചോനാ. അപ്പൊ അല്ലാത്തതിലും നഹിയാളാണ്, ആ നഹി എവിടേക്ക് മാത്രമാണ്, അത് സയ്യിദിക്ക് മാത്രമാണ്. ലാക്കിന് വന്നാല് സയ്യിദിന് അടിക്കണ്ട നിയമം ഉറപ്പിക്കുന്നുണ്ട്, അതോടുകൂടെ ഇനി അടുത്തത് അടിക്കൂ എന്ന് മറുവശം നഖീല, അത് ആർക്കാണ്, താലിക്ക് ശേഷം അമ്രനെ ഇനി അടിക്കൂ എന്നർത്ഥം. ഇങ്ങനെ അർത്ഥം വെക്കാനാണ് ലാക്കിൻ പ്രയോഗിക്കുക. ഇനി ഷർത്തുൽ അത്ഫി ബിഹാ, ഈ ലാക്കിന് കൊണ്ട് അത്ഫി ചെയ്യാനുള്ള ഷർത്തെ, അയലൻ വീണ്ടും ഷർത്ത് പറയാണ്, ഇഫ്റാദോ മഅതൂഫിഹാൻ, ഇതിൻ്റെ മഅതൂഫ് മുഫ്റദായിരിക്കണം, ലാക്കിൻ്റെ ശേഷം വരുന്നത് മുഫ്റദായിരിക്കണം. അതോടുകൂടെ വഅദമു ഖിത്റാനിഹാ ബിൽ വാവി, വാവ് കൂടെ വരാനും പാടില്ല, വാവ് കൂടെ കൊടുക്കാനും പാടില്ല. പിന്നെ മഅതൂഫ് മുഫ്റദാവും വേണം. ഫൈൻ വഖായത്ത് ബാദ ഇസ്ബാത്തിൻ, ഇനിയിപ്പോൾ നഫിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ അതിന് മറുവശം മുസ്ബത്തിന് ശേഷം വന്നാലോ, നാം മുസ്ബത്തിന് ശേഷം വന്നാല് ഔ അംരിൻ, അല്ലെങ്കിൽ അംറു ശേഷം വന്നു, ഔ തലീഹി തലീഹാ ജുംലത്തിൻ, അല്ലെങ്കിൽ തൊട്ട് ശേഷം വന്ന ജുംലയാണ് മുഫറദായില്ല. ആ ആബി ഖത്തറത്ത് ബിൽ വാവി, അല്ലെങ്കിൽ വാവിൻ്റെ കൂടെ വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ലാക്കിൻ്റെ വാവ് കൂട്ടിയ വന്നത് ഇങ്ങനെ വന്നാൽ കാനത്ത് ഈ ലാക്കിനാവും എന്താകും, ഹറഫ് ഇബ്തിദായൻ, അത് ഇബ്തിദായൻ്റെ ഹറഫാണ്. ലിൽ ഇസ്തിദ്റാക്കി, ഇസ്തിദ്റാക്കിക്കുള്ള എന്താവും ഇബ്തിദായൻ്റെ ഹറഫായിട്ട് പ്രയോഗിക്കുക എന്നല്ലാതെ ആറ്റിഫായി വരികയില്ല. ലാക്കിന് വന്നൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ ലാക്കിൻ ഹറഫ് ആറ്റിഫ് ഇറക്കി വെക്കണമെങ്കിൽ ഈ ഡിമാൻഡ് മൊത്തം പാലിച്ചിരിക്കണം ഈ അർത്ഥങ്ങളും. അതെല്ലാം ഇനിയും പാലിക്കാതെ വന്നാൽ ലാക്കിൻ ഹർഫ് ഇസ്തിദ്റാക്ക് എന്നാണ് പറയാം, ആ വ്യത്യാസം ഉണ്ടാവും. അപ്പോ നഹ്വു ഖാമ സയ്യിദുൻ ലാക്കിൻ അമ്രുൻ, സയ്യിദ് നിന്നു, ലാക്കിൻ അമ്രും ഇല്ല ഞെക്കുന്ന, എങ്കിലും അമ്ര നിന്നില്ല, ഈ ലാക്കിന് എങ്കിലും നടത്തുള്ളൂ. ശ്രദ്ധിക്കണം, അത്തഫിന്റെ മായന ലഭിക്കൂല. നേരത്തെ നമ്മളെ മുമ്പത്തെ നിയമം ഉറപ്പിക്കാനും ശേഷത്തിനൊക്കെ മുമ്പുള്ളതിന് മറുവശമായ വിപരീത പാനീയം ഉറപ്പിക്കാന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഒന്നുമില്ല, അവിടെ ലാക്കിനെങ്കിലും അമ്ര നിന്നില്ല എന്നർത്ഥമാണ്. അപ്പൊ ഇവിടെ ലാക്കിൻ എന്നത് ഇസ്തലാക്കിനാണ് എന്നല്ലാതെ ആറ്റിഫ് അല്ല എന്നർത്ഥം, മുസ്ബത്തിന് ശേഷമാണ് വന്നത്. അതേപ്രകാരം ഒരാ ജൂസ് ജായിസ് അല്ല, ലാക്കിൻ അമ്ര എന്ന് പറഞ്ഞ് നിർത്തുക. അല അന്നഹോ മഅതൂഫുൻ, ഈ അമ്ര ലാക്കിൻ്റെ മഅതൂഫ് എന്ന് പറയാൻ ശരിയല്ല. കാരണം എന്തേ, മുമ്പ് മുസ്ബത്തെ കലാമാണ്, മംഫി അല്ല, മംഫിയിലെ പരിപാടി നടക്കുള്ളൂ. ഇനി ഖിലാഫൻ ലിൽ കൂഫിയിൻ, ആ കൂഫക്കാരെതിരായിട്ട്, കൂഫക്കാർക്കെതിരെ. ഓ നഹവോ വലാക്കിൻ റസൂൽ അള്ളാഹി, വലാക്കിൻ റസൂൽ അള്ളാഹി പോലത്തെ പറ്റൂല. അപ്പൊ വലാക്കിൻ റസൂൽ അള്ളാഹി എന്നുള്ളടത്ത് ലാക്കിൻ കാന റസൂൽ അള്ളാഹി എന്ന കാന എന്നല്ല, ലാക്കിദേശത്ത് കാന കളഞ്ഞു പോയി, ആ ജുംലയാണ് ലാക്കിദേശം വന്നത്, മുഫ്റദല്ല. റസൂൽ അല്ലാതെ റസൂൽ മുഫ്റദാണെങ്കിലും കാന എന്ന ഫീലും ലമീറും കളഞ്ഞു പോയി, എന്റെ ഖബറാണ് റസൂൽ, അപ്പൊ ജുംല വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും ലാക്കിന് ഹർഫ് ആത്തിഫ് അല്ല, ഇസ്തിറാക്കാവുന്നു. പിന്നെ ഐ വലാക്കിൻ കാന റസൂൽ അല്ലാഹി വലൈസൽ മൻസൂബോ മഅതൂഫൻ ബിൽ വാവിൻ, ഇവിടെ റസൂൽ അല്ലാഹ് പറഞ്ഞതേ ലാക്കിൻ വലാക്കിൻ റസൂൽ എന്നല്ല, ഈ മഅതൂഫായ റസൂൽ അല്ലല്ലേ, അതല്ല. എന്തല്ല മഅതൂഫും വായു വാവ് കൊണ്ട് വലാക്കിന് വാവ് ആത്തിഫും ഇത് മഅതൂഫായിട്ട് വന്നതല്ല. കാരണം എന്താ, ലി അന്നൽ മുഫറദൈൻ, ലി അന്ന, അത് എന്തുകൊണ്ടാണ് ഇത് വാവുകൾ മുഫറദല്ല പറയാൻ കാരണം, ലി അന്നൽ മുഫറദൈൻ, രണ്ട് മുഫറദുകൾ ഇതാ താഴത്തുഫ ബിഹ, വാവ് കൊണ്ട് അത്തുഫിന് വേണ്ടി വന്നാൽ മാറി വരാൻ പാടില്ല എന്ന നിയമമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആദ്യം വലൈസൽ മൻസൂബോ, ഇവിടുത്തെ മൻസൂബല്ല, മഅതൂഫൻ ബിൽ വാവി, വാവ് കൊണ്ട് അതഫ് ചെയ്ത് വായിക്കാൻ പറ്റൂല, പറ്റാത്ത കാരണം പറയാണ്, കാരണം ഈജാബ് സെബിൽ മാറാൻ പാടില്ല, ഇവിടെ മാറിയിരിക്കുന്നതുകൊണ്ട് പറ്റൂല എന്നർത്ഥം. ഇനി വാക്ക കൗലിഹി, ഷാന്റെ വാക്ക് പോലെയും, എന്താ വാക്ക്, ഇന്നബന വർക്കാല തുഹ്ഷാബവാദിറുഹു ലാക്കിൻ വഖായിഹു ഫിൽ ഹർബി യുന്തദറു എന്ന വാക്ക് പോലെ, ഇവിടെ ഇന്നബന വർക്കായുടെ മകന് ലാ തുഹ്ഷാബവാദിറുഹു, അവൻ്റെ അവനെക്കുള്ള ശല്യങ്ങൾ ഭയപ്പെടുകയില്ലാന, അവരിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ അതുകളൊന്നും
ശല്യങ്ങളൊന്നും ഭയപ്പെടുകയില്ല. ലാക്കിനെങ്കിലും വഖായിഹു ഫിൽ ഹർബി യുന്തദർ, യുദ്ധത്തിൽ അവൻ്റെ ശരിയായ നിലക്കുള്ള ആ യുദ്ധത്തിലെ വേണ്ട രൂപത്തിൽ ശത്രുക്കളെ അവനെ കുത്തിടും, അതുപോലെ കൊലപ്പെടുത്തുന്ന അതുപോലെ അവൻ്റെ വഖായികൾ, വഖായികൾ ശരിക്ക് വേണ്ട രൂപത്തിൽ ആയുധം കൊണ്ട് എതിരാളിയെ ആണ് കൈകാര്യം ചെയ്യുകയാണ്, അത് പ്രതീക്ഷിക്കാം. അല്ലാത്ത അവസരത്തിൽ അവനെക്കൊണ്ട് ശല്യമൊന്നുമില്ലാന്ന് പറഞ്ഞത്. ഇവിടെ ലാക്കിൻ വഖായുഹോ ഫിൽ ഹർബി യുന്തദറു, അവിടെ ലാക്കിൻ്റെ മുമ്പ് വഖായുഹു എന്നുള്ളത് ജുംലയായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ എങ്കിലെന്നുള്ളത് മുക്തതയായിട്ട്, അതായത് ഇബ്തിദായിട്ടേ കൊടുക്കുകയുള്ളൂ, ആയത്ത് വരെ കൊടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ആ ലാക്കിൻ്റെ നിയമം പറഞ്ഞത് നഹിയോ നഫിയോ മുമ്പുണ്ടെങ്കിലുള്ളൂ ആയത്ത് ഭട്ട് ഉപയോഗിക്കുള്ളൂ. അതോടുകൂടി നേരത്തെ പറഞ്ഞ മുഫ്രദാവുന്ന ശർത്ത് മഴത്ത് മുഫ്രദായിരിക്കണം, വാവ് ചേരാൻ പാടില്ല, വാവ് ലാക്കിന്ന് വാവ് വരാൻ പാടില്ല, നിയമം പാലിച്ചാൽ ആദ്യ പോകാം. അല്ലാത്ത അവസരത്തിൽ ലാക്കിൻ ഹർഫ് ഇബ്തിദായി ആവും, ഇബ്തിദാന ഹർഫായിരിക്കും. അഥവാ നമ്മൾ സാധാരണ എന്ന ഹോത്തിലേക്കൊന്നും ലാക്കിനൊന്നുമില്ല, ആ ലാക്കിനായിട്ട് മാറും, ഇസ്തിത്തലാക്കി തെറുക്കി വെക്കും. ഇനി വല അൽ ആത്തിഫ്, ആത്തിഫിൻ്റെ ലായാകുന്നത് നിദാൻ, നിദാഇനോടോ അമ്ര, അമ്രനോടോ അവ ഇസ്ബാത്ത അല്ലെങ്കിൽ മുസ്ബത്തിനോടോ തല അടുത്ത് വരേണ്ടതാവുന്നു. യാണി അന്ന ലാ എന്നത് ഇന്നമായ അഴത്തഫ് ബിഹാ, ലാ കൊണ്ട് അത്ഫ് ചെയ്യപ്പെടുക, ബാദ നിദായിൻ ഔ അമ്രിൻ ഔ ഇസ്ബാത്തിൻ, മുസ്ബത്തോ അമ്രോ നിദയോ വന്ന ശേഷമായിരിക്കും. നഹവു യബ്നാഹി ലബ്ന അമ്മീൻ, യബ്നാഹി എൻ്റെ സഹോദരൻ്റെ മോനെ വിളിക്കുകയാണ്. ലബ്ന അമ്മി അളാപ്പാരെ മോനല്ലേ വിളിക്കുന്നത്, ആരെ വിളിക്കുന്നത്? അഹിൻ്റെ മകനെ. അവിടെ യബ്ന അമ്മി എന്നല്ല, യബ്ന അഹിയുടെ ശേഷം ലാ ഹർഫ് ആത്തിഫാണ്, നിദയില വന്നത്. ഇങ്ങനത്തെ നിദക്ക് ശേഷമാണ് വരിക. ഞാൻ വിളിച്ചത് ആരെയാണ്? അഹിൻ്റെ മോനെയാണ്, അളാപ്പയുടെ മകനെയല്ല എന്നർത്ഥം. അവിടെ വളരിബ് അമ്രൻ ലാ സെയ്തൻ, നീ അമ്രനെ അടിക്കോ സെയ്തനെ അല്ല. അവിടെയും എതിരിപ്പ് അമ്ര ശേഷം, അമ്ര എതിരിപ്പ് ശേഷം ലാ ഹർഫ് ആത്തിഫ് വന്നു. അപ്പോൾ ഹാദാ സെയ്തുൻ ലാ അമ്ര, ഇത് സെയ്ദാണ് അമ്രല്ല. ഹാദാ സെയ്ദ് മുസ്ബത്ത കലാമാണ്, ലാ അമ്ര ലാ അതിന് ശേഷം ആത്തിഫായിട്ട് വന്നു. മൂന്ന് ഉദാഹരണം, മൂന്ന് വകുപ്പിന്. വനസ സുഹൈലയോ സുഹൈലി എന്നുള്ള വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അല അന്ന മിൻ ഷുറൂത്തിൽ അത്തഫി ബിഹാ, ലാ കൊണ്ട് അത്തഫി ചെയ്യാനുള്ള ഷർത്തിൽപ്പെട്ടതാണ്, അല്ലാ യസ്തുഖ അഹദ് മുതആതിഫൈ ഹാ അലൽ ആഖരീൻ, ഇതിൻ്റെ മുതആതിഫയിൽ നിന്ന് ഒന്ന് മറ്റിനു മേൽ പറയാൻ പാടില്ല, ഒന്ന് പറയാൻ പറ്റാൻ പാടില്ല. അപ്പോൾ ഈ ഫലാജൂസ് ജായിസ് അല്ല. ജാനിയ റജുലുൻ ലാ സെയ്തുൻ, ജാനിയ റജുലുൻ ലാ സെയ്ത് പറ്റൂല, കാരണം റജുലും സെയ്ത് ഒരാളാൻ പറ്റും. നമുക്ക് നിയമമുണ്ട് മുതആതിഫയിൽ നിന്ന് ആത്തഫും ആത്തഫയും രണ്ടും ഒന്നിനു മേൽ പറയാൻ പറ്റാൻ പാടില്ല. റജുലൊന്നും സെയ്തൊന്നും ഒരാളെ പറ്റി പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ലാൻ്റെ ആത്തഫ് ശരിയല്ല. ശരിയാണെങ്കിൽ റജുലാണെങ്കിൽ അപ്പുറത്ത് ഇമ്രത്തെ മാറണം, അപ്ലൈ വന്നിട്ട് പറ്റുമൊക്കെ ഉള്ളൂ. അപ്പം മുത്തായത്തിഫൈ എന്ന് പറഞ്ഞാലും ആത്തഫ് മാത്തുഫൈലേ ഹിലാൻ്റെ മുമ്പ് ശേഷം ഉള്ളത്, അത് രണ്ടും കൂടിയും ഒരാൾ മേൽ പറയാൻ പാടില്ല. അല്ലാ യസ്തുക്കൻ പറയാൻ പറ്റാത്ത അവസ്ഥ വേണം. ഇവിടെ സെയ്തും റജുലും ഒരാളാകാൻ പറ്റിയത് കൊണ്ട് ഈ ആത്തഫ് ശരിയല്ല. ബി ഖിലാഫി ലംറ, ലംറ പറ്റും. ജാനീ റജുലുൻ ലംറത്തുൻ, അത് പറ്റും. എന്ത് പറ്റൂല? ലാസിയത് പറ്റൂല. ഖാലിഫിൽ അവദഹി, അവദഹി ഇബ്നു ഹിഷാം പറയുകയാണ് വഹുവ ഹഖുൻ, ഈ ഷർത്ത് ഇത് ഹഖ് സത്യം തന്നെയാണ്. ആ വല ഇവിടെ ലാ എന്ന പദം മുബ്തദയാണ്, ഖബറു ഹാ തല എന്ന ഖബറു തല എന്നതാണ്, വനിദാ അന്നിദാ എന്ന് പറഞ്ഞത് മഫ്ഊലുഹു മഫ്ഊലുമാകുന്നു. മനസ്സിലായ വിഷയങ്ങളെ. അപ്പോൾ എപ്പോഴാണ് ലാക്കിൻ ആത്തിഫായിട്ട് വരിക, ലാ എപ്പോഴും ആത്തിഫായിട്ട് വരിക, അതിൻ്റെ വരുന്ന ഉദാഹരണങ്ങളും ഷർത്തുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത് ശ്രദ്ധിച്ചിരിക്കുമല്ലേ. ഇനി ബാക്കി ശ്രദ്ധിക്കാം. അടുത്ത ഹറൂഫിൽ അത്തഫ് ചർച്ചയാണ്. ബല്ലാകുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ആറെണ്ണം ആദ്യം പറഞ്ഞ് പിന്നെ മൂന്നും പറഞ്ഞല്ലേ, അതിൽ പെട്ട ഒന്നാണ് ബല്ല്. ബല്ലാകുന്നത് ലാക്കിൻ, ലാക്കിൻ പോലെയാണ്. ഇപ്പം ലാക്കിന് പറഞ്ഞത് പറഞ്ഞില്ലേ നമ്മൾ, നഫിക്കോ നഹിക്കോ ശേഷം ലാക്കിന് വരികയാണ്, അതേപ്രകാരമാണ് ബല്ല്.
ബാദ മസ്ഹൂ ബൈഹ ലാക്കിനുള്ള മുമ്പിലുള്ള രണ്ട് പദങ്ങൾക്ക് ശേഷം അത് ഒന്ന് നഫി ഒന്ന് നഹിയാണ് മസ്ഹൂ ബൈഹ ലാക്കിനിൻ്റെ രണ്ട് മസ്ഹൂബുകൾ അത് ഒന്ന് നഫിയും ഒന്ന് നഹിയാണ് അപ്പോൾ അതുകൾക്ക് ശേഷം ബല്ലും വരുന്ന അർത്ഥം ക ലം അക്കുൻ ഫി മർബഇൻ ബൽ തൈഹ ലം അക്കുൻ ഞാനായില്ല ഫി മർബഇൻ ഞാൻ റബിയുള്ള സ്ഥലത്തൊന്നുമല്ല കൃഷിയും സസ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന നല്ല ക്ഷേമമുള്ള ഒരു സ്ഥലത്തല്ല ബൽ എങ്കിലും തൈഹ കാടായ പ്രദേശത്താണ് ഞാൻ ഉള്ളത് എന്ന് ഇവിടെ എല്ലാം അക്കുൻ എന്ന് നഫിക്ക് ശേഷമാണ് ബൽ എന്ന ഹർഫ് കൊണ്ട് ആത്തിഫ് വന്നത് ആത്തിഫായിട്ട് പ്രയോഗിച്ചത് ഇങ്ങനെ നഫിക്കോ നഹിക്കോ ശേഷമാണ് ബല്ലുകൊണ്ട് പ്രയോഗിക്കുക വബൽ ബല്ല വന്നത് ലാക്കിൻ ലാക്കിൻ പോലെയാണ് ഫി മായനാഹ ലാക്കിൻ്റെ മായനയിൽ അപ്പോൾ ലാക്കിനേക്ക് വെച്ച മായനുള്ള എല്ലാ മായന ബല്ലിനും കൊടുക്കും അതെന്താ മീൻ തഖരീർ ഹുക്മി മത്തുലുബിഹ മായത്തുഫലീഹിൻ്റെ ഹുക്മിനെ സമർത്ഥിക്കുന്നുണ്ട് വൈഫത്ത് നഖലിഹി ലിത്താലിഹ മായത്തുഫലീഹിൻ്റെ നിയമത്തിൻ്റെ നേർ വിപരീതം മായത്തുഫലിക്ക് നൽകുന്നുമുണ്ട് താലി എന്ന മായത്തുഫ അളശേഷമുള്ള വാലിക്ക ഇതാ വക്കാഴത്ത് ഇങ്ങനെ ബല്ല് ഈ അർത്ഥത്തിന് വരല് ഇതേ രൂപത്തിൽ വരല് ഇതാ വക്കാഴത്ത് ബല്ല് വന്നാലാണ് ബാദ മസ്ഹു ബൈഹ ലാക്കിനിൻ്റെ മുമ്പുള്ള രണ്ടിന് ശേഷവും അഥവാ ബഹുമാൻ നഫിയോ നഹിയും നഫിക്കും നഹിക്കും ശേഷം വന്നാലാണ് അങ്ങനെ ഇതേ ഹുക്കം ഉണ്ടാകുക ലം അക്കുൻ ഞാനായില്ല ആ ഫി മർബഴൻ മർബഴലല്ല ബൽ എങ്കിലും തൈഹ കാട്ടിലാണ് വല യക്കും സെയ്ദൻ ബൽ അമ്രും ലായക്കും നിന്നില്ല ആര് സെയ്ദ് നിന്നില്ല ബൽ അമ്രും പിന്നെ ആരാ നിന്നത് അമ്ര നിന്നത് ലായക്കും ആ സെയ്ദ് നിൽക്കരുത് ബൽ അമ്രെങ്കിലും അമ്ര നിൽക്കട്ടെ എന്നർത്ഥം ഇവിടെ നെഹ്ക്ക് ശേഷം വന്നു പിന്നെ ഫൽ മർബ മർബ എന്ന് പറഞ്ഞാൽ മാലിയോ റബിയ റബിയുള്ള സ്ഥലമാണ് വസന്തകാലം മഴയും മറ്റൊക്കെയുള്ള ആദ്യ ഏരിയകളൊക്കെ പറയാം പുല്ലും സസ്യങ്ങളൊക്കെ ഉള്ളേ പിന്നെ വലി തെയ്ഹ ഏ തെയ്ഹ എന്ന വാക്ക് അത് അൽ ഖഫറു അതിന് അർത്ഥം കാട് എന്നാണ് കാടായ സ്ഥലം ഒന്നുമില്ലാത്ത വിജനമായ സ്ഥലം എന്നർത്ഥം അപ്പോൾ ഈ പറഞ്ഞ മനസ്സിലായിക്കോല്ല അപ്പോൾ ലാക്കിൻ പോലെ മുമ്പ് നഫിക്കോ നഹിക്കോ ശേഷം ബല്ല് വന്നാൽ അത് അത്തഫിന് അർഹമാണ് ലാക്കിൻ്റെ അതേ നിയമമാണ് നിയമം എന്താ വെച്ചാൽ അർത്ഥം ലാക്കിൻ മഴത്തുഫലിഹിൽ നിയമം ഉറപ്പിക്കുന്നുണ്ട് അതിൻ്റെ വിപരീത നിയമം മഴത്തുഫലിഹി നൽകുന്നുമുണ്ട് ഇതാ പ്രത്യേകത നിയമം കൊൽബി ഹാലിസാനെ ഹക്കുമല്ലേ ഫിൽ ഖാബറിൽ മസ്ബതി വല്ലംബിൽ ജലീ ഇനി വങ്കൊൽനി നീഹിക്കോ ബിഹ ബല്ല് കൊണ്ട് ലിസാനി മഴത്തൂഫിനേക്ക് ഹുക്കുമല്ലവലി മഴത്തൂഫ് അലിഹിൻ്റെ വിധി മഴത്തൂഫ് അലിഹിൻ്റെ വിധി മഴത്തൂഫിലേക്ക് നീക്കലാണ് ബല്ലിൻ്റെ അമല് അപ്പോൾ ഫിൽ ഖബരീൻ ഖബരിയ ജുംലയിൽ അൽ മുസ്ബത്തി മുസ്ബത്തായ ഖബരിയ ജുംലയാണോ വൽ അംറിൽ ജലി വ്യക്തമായ അംറുകളുമാണോ അവിടെയെല്ലാം അർത്ഥ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം സാനിൻ്റെ അവലിൽ നിന്നും അവലിൻ്റെ ഹുക്മിനെ സാനിലേക്ക് നീക്കുകയാണ് ആദ്യം മഴത്തുഫിലേക്ക് പറഞ്ഞ നിയമം മഴത്തുഫിലേക്ക് നീക്കാം ആദ്യം പറഞ്ഞ അങ്ങനെയല്ല ആദ്യം പറഞ്ഞത് മഴത്തുഫലിഹ് നിയമം ഉറപ്പിച്ചിട്ട് അത് നഖീല മഴത്തുഫിൽ കൊടുക്കാതെ പറഞ്ഞിരുന്നത് അത് നേരത്തെ പറഞ്ഞ നഫിക്കും നഹിക്കും ശേഷം വരുമ്പോഴാണ് ഇത് വന്നാൽ ഇത് മുസ്ബത്തായ ഖബരിയ ജുംലയാണ് അതുപോലെ അംറൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് അവിടുത്തെ മഴ എന്താണ് അവിടുത്തെ ആ മഴന മഴത്തുഫലിഹ് നിയമം അവിടെ നിന്ന് നീക്കിയിട്ട് മായത്തൂഫിലേക്ക് നീക്കി കൊടുക്കലാകുന്നു വങ്കുൽ നീ നീക്കോ ബിഹാബല്ല് കൊണ്ട് ലിസാനി മായത്തൂഫിലേക്ക് ഹുക്കമല്ലവലി അയിൽ മായത്തൂഫ് അലിഹി മായത്തൂഫ് അലിഹിൻ്റെ നിയമത്തെ നീക്കണം പിന്നെ ഈ ബായത സെൽബിഹി അൻഹോൺ മായത്തൂഫ് അലിഹിൽ നിന്നും ആ ഹുക്മിനെ സെൽബ് ചെയ്യണം അത് അതിന് ആ നിയമം ബാധകല്ല നിന്ന് വെക്കണം എന്നിട്ട് ഇതാ വക്കാഴത്തത് എപ്പോഴാണ് ബല്ല് വന്നാലാണ് ചെയ്യുക എന്തായിട്ട് വരണം ഫിൽ ഖബരി ഖബരിയായ കലാമിൽ വരണം ഖബരിയ ജുംലയിൽ അൽ മുസ്ബത്തി മുസ്ബത്തായ വൽ അംറിൽ ജലി വ്യക്തമായ അംറിലും വരണം അയ് പായതഹുമ അംറിനോ അല്ലെങ്കിൽ മുസ്ബത്ത ഖബരിയ ജുംലയ്ക്കോ ശേഷം വന്നാലാണ് ഇങ്ങനെ നീക്കുക കാമ സയ്യിദൻ ബൽ അംറൻ ഇവിടെ കാമ സയ്യിദ് നിന്നു എന്നാണ് ബൽ അമ്രു എങ്കിലും അമ്രു നിങ്ങൾ ശ്രദ്ധിക്കണം കാമ സെയ്ദിൻ്റെ അവിടെ സെയ്ദ് എന്നേ പറഞ്ഞിരുന്നത്
ഇനി ബല്ലെന്ന് പറഞ്ഞാലേ നമ്മൾ ആദ്യം പറഞ്ഞ സെയ്ദ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയം സെൽബ് ചെയ്തു, സെയ്ദ് നിന്നിട്ടില്ല എന്നാ. പിന്നെയോ ബല്ലെങ്കിൽ അമ്ര എന്നത്. ഇപ്പോൾ അവിടെ നിന്നു അവിടെ കാമൻ്റെ ഭാര്യ ഇവിടുത്തെ അമ്ര എന്നർത്ഥം. സെയ്ദിലേക്ക് കൊടുത്ത് വെക്കുമ്പോൾ പിൻവലിച്ചു, സെയ്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽബ് ചെയ്തു. അപ്പോൾ സെയ്ദ് നിന്നിട്ടില്ല, പിന്നെ ആരാ സെയ്ദ് നിന്നു എങ്കിലും അമ്ര വന്നു. അപ്പോൾ സെയ്ദിനെ പിൻവലിച്ചിട്ട് അത് ആർക്ക് വെച്ച് കൊടുത്തു, അമ്രന് കൊടുത്തു എന്നുണ്ടായത്. ഇതാണ് ഇത് മുസ്ബത്ത് അമ്പരയാണ്. നേരത്തെ വെക്കുമ്പോൾ മമ്പി മാറ്റം ശ്രദ്ധിക്കണേ. ആ ഹുക്കുമല്ലതി ലി സെയ്ദിൻ, സെയ്ദിനുണ്ടായ ഹുക്കുമ് അത് സലബത്തഹു അൻഹുനി, അതിനെ സെയ്ദിൽ നിന്ന് സെൽബ് ചെയ്തു, നെഫ് ചെയ്തു. വാ നഖയത്തായി അമ്രിൻ, അമ്രിലേക്ക് നീക്കി കൊടുത്തു. വാ കഥാ ലി ഒക്കും സെയ്ദുൻ വല്ല അമ്രൻ, സെയ്ദ് നിൽക്കട്ടെ എങ്കിൽ അമ്ര നിൽക്കട്ടെ. ആദ്യം സെയ്ദ് നിൽക്കട്ടെ ആണ്, പിന്നെ പിന്മാറയുമേന് സെയ്ദുള്ള നിൽക്കേണ്ടത് ആരാണ് എങ്കിലും അമ്ര നിൽക്കട്ടെ. ഇങ്ങനെ മാറുക, ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ സെൽബും ഇസ്മത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മംഫി ആവുമ്പോഴുള്ള നിയമം, മഹക്കുമ്പി മന്നെ മഹത്തുഫലി നിയമം അത് ഉറപ്പിച്ചിട്ടാണ് നഖീലയാണ് കൊടുക്കുന്നത് മഹത്തുഫലിക്ക്. മുസ്ബത്തൊക്കെ ആവുമ്പോഴുള്ള നിയമം നേരെ മറിച്ചാണ്, ശ്രദ്ധിക്കണം മറിച്ചല്ല, മുമ്പത്തെ നിയമം അവിടെ പിൻവലിക്കുകയാണ് മഹത്തുഫലിൻ്റെ. എന്നിട്ട് അതേ നിയമമാണ് മഹത്തുഫലിന് കൊടുക്കുന്നത് വ്യത്യാസം. ഈ വ്യത്യാസം നല്ല പോയിൻ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഭാഗത്തിന് ആശയം മനസ്സിലാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാഹ്. അടുത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. അള്ളാഹുവിനെ കരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.